ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൾമാക്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ മുടികളുടെ രണ്ടാം ഭാഗമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് കാൾമാക്സിൻ്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന തിയറിയാണ് ചരിത്രപരമായ ഭൗതികവാദം അതായത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസ് എന്ന് പറയുന്ന തിയറി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കുകളൊക്കെ കുറവാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ചരിത്രപരമായ ഭൗതികവാദം എന്ന കാൾമാക്സിൻ്റെ തിയറിയാണ് അപ്പോൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന കാൾമാക്സിൻ്റെ തിയറിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയാണ് കാൾമാക്സ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു പുതിയ തിയറി കൊണ്ടുവന്നത് അപ്പോൾ മനുഷ്യ സമൂഹത്തിൻ്റെ വികസനത്തെക്കുറിച്ച് മനുഷ്യ സമൂഹത്തിൻ്റെ വികസത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയാണ് കാൾമാക്സ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു പുതിയ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് മനസ്സിലായല്ലോ അപ്പൊ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസ് എന്ന് പറയുന്ന തിയറിയിൽ കാൾമാക്സ് മനുഷ്യ സമൂഹത്തിന്റെ നാളിതുവരെയുള്ള വളർച്ചയെക്കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ പരിണാമത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പോൾ മനുഷ്യ സമൂഹത്തിൻ്റെ നാളിതുവരെയുള്ള വളർച്ചയുടെയും ഒക്കെ ഭൗതികപരമായ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വിശകലനമായിട്ടാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസ് എന്ന് പറയുന്ന തിയറിയെ കാണേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ കാൾമേക്സ് പറയുന്നത് മനുഷ്യൻ്റെ കൂട്ടായ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് സാമൂഹ്യ പുരോഗതി ഉണ്ടായത് എന്നാണ് പറയുന്നത് കാൾമേക്സ് പറയുന്നത് മനുഷ്യൻ്റെ കൂട്ടായ അധ്വാനത്തിൻ്റെ ഫലമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതി ഇല്ലേ മനുഷ്യ സമൂഹം പുരോഗതി പ്രാപിച്ചത് മനുഷ്യൻ്റെ കൂട്ടായ പരിശ്രമത്തിൻ്റെ മനുഷ്യൻ്റെ കൂട്ടായ അധ്വാനത്തിൻ്റെ ഫലമാണ് എന്നാണ് കൾമേക്സിൻ്റെ കാഴ്ചപ്പാട് കാൾ മാക്സ് തന്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്ന തിയറിയിൽ ആദ്യം തന്നെ പറയുന്ന കാര്യം മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭൗതിക പദാർത്ഥങ്ങളുടെ ഉത്പാദനമാണ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഏതൊരു സമൂഹത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭൗതിക വസ്തുക്കളുടെ ഉത്പാദനമാണ് എന്നാ പറയുന്നത് അതായത് മനുഷ്യന് അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റണം എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം ഉൽപ്പാദനം നടത്തണം അതായത് ഭൗതിക വസ്തുക്കൾ എന്ത് ചെയ്യണം ഉൽപ്പാദിപ്പിക്കണം അപ്പൊ മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭൗതിക വസ്തുക്കളുടെ ഉൽപാദനമാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് കാൾമാക്സ് പറയുന്നത് അതായത് മനുഷ്യന് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യന് സമൂഹത്തിൽ എന്തുണ്ടാക്കണം ഭൗതിക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും അപ്പോൾ ഈ ഭൗതിക വസ്തുക്കളുടെ ഉൽപാദനമാണ് മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതൊരു സമൂഹത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് ഉൽപാദനമാണ് എല്ലാ സമൂഹത്തിലും ഉൽപ്പാദനം നടക്കുന്നുണ്ട് ഭൗതിക വസ്തുക്കളുടെ ഉൽപ്പാദനം എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തിൻ്റെയും പ്രത്യേകതയായിട്ടാണ് കാൾമാക്സ് തൻ്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്ന തിയറിയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ സമൂഹത്തിലും ഉൽപാദനം നടക്കുന്നുണ്ട് എല്ലാ സമൂഹത്തിലും മനുഷ്യൻ്റെ നിലനിൽപ്പിന് എന്ത് വേണം ഭൗതിക വസ്തുക്കൾ ഉൽപാദനം നടത്തണം എന്നൊക്കെയാണ് കാൾമേക്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സമൂഹത്തിലും നടക്കുന്നൊരു പ്രക്രിയ ആയിട്ടാണ് ഉൽപ്പാദനത്തെ പ്രൊഡക്ഷനെ കാൾമേക്സ് കണ്ടത് ഇത് ഈ ഒരു പോയിൻ്റിൽ നിന്നാണ് കാൾമേക്സ് തൻ്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസ് എന്ന് പറയുന്ന തിയറി തുടങ്ങുന്നത് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഏതൊരു സമൂഹത്തിലും മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ട ഭൗതിക പദാർത്ഥങ്ങളുടെ ഭൗതിക വസ്തുക്കളുടെ ഉൽപ്പാദനം നടക്കുന്നുണ്ട് എന്നാണ് കാൾമേക്സ് പറഞ്ഞത് അല്ലേ അതായത് ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാനം എന്താണ് ഉൽപ്പാദന എല്ലാ സമൂഹത്തിലും എന്ത് നടക്കുന്നുണ്ട് ഉൽപാദനം നടക്കുന്നുണ്ട് അപ്പോൾ കാൾ കാൾമാക്സ് മനുഷ്യൻ്റെ ചരിത്രം പരിശോധിച്ചപ്പോൾ അല്ലെ മനുഷ്യ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത ഉൽപാദന രീതികൾ വ്യത്യസ്ത ഉൽപാദന രീതികൾ മോഡ്സ് ഓഫ് പ്രൊഡക്ഷന് കാണാൻ പറ്റും എന്നാണ് ആര് പറയുന്നത് കാൾമാക്സ് തൻ്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസ് എന്ന് പറയുന്ന തിയറിയിൽ പറയുന്നുണ്ട് അപ്പം എല്ലാ സമൂഹത്തിലും ഉൽപാദനം നടക്കുന്നുണ്ട് എല്ലാ സമൂഹത്തിലും വ്യത്യസ്ത ഉൽപാദന രീതികൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് കാൾ കാൾമാക്സിൻ്റെ അഭിപ്രായം അപ്പോൾ മനുഷ്യൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത ഉൽപാദന രീതികളിലൂടെ മനുഷ്യ സമൂഹം കടന്നു പോയിട്ടുണ്ട് എന്നാണ് കാൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന തിയറിയിൽ പറയുന്നുണ്ട് അപ്പോൾ വ്യത്യസ്ത ഉൽപാദന രീതികളുടെ ചരിത്രമായിട്ടാണ് സമൂഹത്തിന്റെ വികാസത്തെ കാൾമാക്സ് കണ്ടത് മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത ഉൽപാദന രീതികൾ കാണാൻ പറ്റുന്നതാണ് കാൾമാക്സ് പറയുന്നത് അപ്പോൾ മനുഷ്യ സമൂഹം അതിന്റെ പുരോഗതിയുടെ ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത ഉൽപാദന രീതിയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാണ് ആര് പറയുന്നത് കാൾമേക്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അത് വ്യത്യസ്ത ഉൽപാദന രീതികളുടെ ചരിത്രമായിട്ടാണ് കൾമാക്സ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിൽ കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഉൽപാദന രീതിയിൽ വരുന്ന മാറ്റം അല്ലേ അതായത് ഒരു ഉൽപാദന നിന്ന് മറ്റൊരു ഉൽപാദന രീതിയിലേക്കുള്ള മാറ്റമാണ് സമൂഹത്തിൻ്റെ പുരോഗതിയായിട്ട് ആര് കാണുന്നത് കാൾമേക്സ് കാണുന്നത് അപ്പോൾ ഉൽപ്പാദന രീതിയിൽ വരുന്ന മാറ്റം ഉത്പാദന ശക്തിയിലും ഉൽപ്പാദന ബന്ധങ്ങളിലൊക്കെ മാറ്റം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ആര് പറയുന്നുണ്ട് കാഴ്മേക്സ് പറയുന്നുണ്ട് അല്ലേ ചുരുക്കി പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിൽ കാൾമേക്സ് പറയുന്നത് മനുഷ്യ സമൂഹം ഒരുപാട് ഉൽപാദന രീതിയിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലേ അതായത് മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ഒരു ഉൽപാദന രീതിയിൽ നിന്ന് മറ്റൊരു ഉൽപാദന രീതിയിലേക്കുള്ള മാറ്റമാണ് അപ്പോൾ മനുഷ്യൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത ഉൽപാദന രീതിയിലൂടെ മനുഷ്യ സമൂഹം കടന്നു പോയതായിട്ട് കാണാം എന്നാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്ന തിയറിയിൽ കാൾമേക്സ് പറയുന്നത് ക്ലിയർ ആണല്ലോ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത ഉൽപാദന രീതികൾ കാണാമെന്നാണല്ലോ കാൾമാക്സ് പറഞ്ഞത് അപ്പോൾ മനുഷ്യ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അഞ്ച് തരം ഉൽപാദന രീതികൾ അഞ്ച് തരം മോഡ്സ് ഓഫ് പ്രൊഡക്ഷന് കാണാമെന്നാണ് ആര് പറയുന്നത് കാൾമാക്സ് പറയുന്നത് അപ്പൊ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിൽ കാൾമാക്സ് പറയുന്നത് മനുഷ്യ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അഞ്ച് തരം ഉൽപാദന രീതികൾ കാണാൻ കഴിയുന്നതാണ് ഏതൊക്കെയാണ് ആ അഞ്ച് തരം ഉൽപാദന രീതികൾ ഒന്ന് പ്രാകൃത കമ്മ്യൂണിസം പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയും ഒന്നാമത്തെ ഉൽപാദന രീതി ഏതാണ് പ്രാകൃത കമ്മ്യൂണിസം അല്ലെങ്കിൽ പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയും രണ്ടാമത്തെ ഉൽപാദന രീതിയാണ് അടിമത്തം സ്ലൈവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ മൂന്നാമത്തെ ഉൽപാദന രീതിയായിട്ട് കാൾമാക്സ് പറയുന്നത് ഫ്യൂഡലിസാണ് ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം നാലാമത്തെ ഉൽപ്പാദന രീതി എന്ന് പറയുന്നത് മുതലാളിത്തം ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും അല്ലെ അതുപോലെ തന്നെ അഞ്ചാമത്തത് സോഷ്യലിസം അല്ലെ അങ്ങനെ കാൾമാക്സ് പറയുന്നത് മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് തരം ഉത്പാദന രീതികൾ കാണാൻ പറ്റും ഒന്ന് പ്രാകൃത കമ്മ്യൂണിസേണ് രണ്ട് അടിമത്തേണ് മൂന്ന് ഫ്യൂഡലിസേണ് ളിത്താണ് അഞ്ച് സോഷ്യലിസ്റ്റ് ആണ് ഇങ്ങനെ അഞ്ച് തരം ഉൽപാദന രീതിയിലൂടെ മനുഷ്യ സമൂഹം കടന്നു പോകും എന്നാണ് ആര് പറയുന്നത് കാൾമാക്സ് പറയുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി എല്ലാവരും ഒന്നാമത്തെ ഉൽപാദന രീതി ശ്രദ്ധിക്കുക പ്രാകൃത കമ്മ്യൂണിസം പ്രിമിറ്റീവ് കമ്മ്യൂണിസം ഏറ്റവും പയക്കം ചെന്ന ഒരു ഉൽപാദന രീതിയാണ് പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയുന്നത് അല്ലേ മനുഷ്യന് ഭക്ഷ്യ സാധനങ്ങൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും നടന്ന ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ഉത്പാദന രീതിയാണ് ഏത് പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഏറ്റവും പയക്കം ചെന്ന ഒരു ഉൽപാദന രീതിയാണ് പ്രാകൃത കമ്മ്യൂണിസം പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയുന്ന ഉൽപാദന രീതിയിൽ സ്വകാര്യ സ്വത്ത് സ്വകാര്യ ഉടമസ്ഥത ഒന്നും ഇല്ല മനസ്സിലായ വളരെ ആദിമ സമൂഹത്തിലാണ് ഏത് ഉൽപാദന രീതി ഉണ്ടായിരുന്നത് പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ഉൽപാദന രീതി ഉണ്ടായിരുന്നത് ഈ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ തമ്മിൽ ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസമില്ല എല്ലാവരും തുല്യരായിരുന്നു എന്നാണ് കാൾമേക്സ് പറയുന്നത് അപ്പോൾ ഏറ്റവും ഭയക്കം ചെന്ന ഒരു ഉൽപാദന രീതി ഏതാണ് പ്രാകൃത കമ്മ്യൂണിസമാണ് പ്രാകൃത കമ്മ്യൂണിസത്തിൽ സ്വകാര്യ സ്വത്തില്ല സ്വകാര്യ ഉടമസ്ഥതയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മനുഷ്യന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കുറവായിരുന്നു എല്ലാവരും തുല്യരായിരുന്നു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് കാൾമേക്സ് പറയുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഏറ്റവും പയക്കം ചെന്ന ഉൽപ്പാദന രീതിയാണ് പ്രാകൃത കമ്മ്യൂണിസം അല്ലേ പ്രാകൃത കമ്മ്യൂണിസത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമില്ല സ്വകാര്യ സ്വത്തോ സ്വകാര്യ ഉടമസ്ഥതയോ ഇല്ല അതുപോലെ തന്നെ വർഗങ്ങളോ വർഗ്ഗ സമരങ്ങളോ ഇല്ലാത്തൊരു കാലഘട്ടം കൂടിയാണ് ഈ പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു ഉൽപ്പാദന രീതി അപ്പൊ പ്രാകൃത കമ്മ്യൂണിസത്തിൽ വർഗങ്ങളില്ല വർഗവ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക മനുഷ്യന് മൃഗങ്ങളെ വേട്ടയാടിയും ഭക്ഷ്യ സാധനങ്ങൾ ശേഖരിച്ചൊക്കെ നടന്ന ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും അവർക്കാവുന്ന വിധം അധ്വാനിക്കുകയും അവർക്ക് ആവശ്യമുള്ളത് എടുക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പം ഏറ്റവും ഭയക്കം ചെന്ന ഒരു ഉത്പാദന രീതി അവിടെ വർഗങ്ങളില്ല വർഗവ്യത്യാസങ്ങളില്ല സ്വകാര്യ സ്വത്തില്ല ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ രീതിയിലുള്ള ഏറ്റവും പയക്കം ചെന്ന വർഗ്ഗങ്ങളോ വർഗവ്യത്യാസങ്ങളോ ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഉൽപ്പാദന രീതിയായിരുന്നു പ്രാകൃത കമ്മ്യൂണിസം എന്നാണ് ആര് പറയുന്നത് കാൾമേക്സ് പറയുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ അടുത്തത് എല്ലാവരും രണ്ടാമത്തെ ഉൽപാദന രീതി ശ്രദ്ധിക്കുക അടിമത്തം സ്ലൈവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അപ്പോ സ്വകാര്യ സ്വത്ത് ആരംഭിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് നമ്മൾ അടിമ ഉൽപാദന രീതിയെ കാണേണ്ടത് അല്ലെ അപ്പോൾ പ്രാകൃത കമ്മ്യൂണിസത്തില് സ്വകാര്യ സ്വത്തോ സ്വകാര്യ ഉടമസ്ഥതയോ ഉണ്ടായിരുന്നില്ല പക്ഷെ അടിമ ഉൽപാദന രീതിയിലേക്ക് കടന്നപ്പോൾ അവിടെ സ്വകാര്യ സ്വത്ത് വരാൻ തുടങ്ങി അടിമത്വത്തിൽ കഴിവുള്ളവര് ബലഹീനരായ ആളുകളെ കീഴടക്കാന് തുടങ്ങി അങ്ങനെ കീ അവരെ അടിമകളാക്കി വെച്ചു അല്ലേ അപ്പോൾ ഈ അടിമകളുടെ ഉടമസ്ഥരായിട്ട് ആര് മാറി ഈ സ്ലൈവ് മാസ്റ്റേഴ്സ് ഉടമകൾ മാറുകയും അവിടെ സ്വകാര്യ സ്വത്ത് അടിമകളായി ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി മനസ്സിലായോ അടിമകളെ കൈവശം വെക്കുന്ന ആളുകളായി സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗം ആയിട്ട് മാറി അങ്ങനെ സമൂഹത്തിൽ രണ്ട് തരം വർഗ്ഗങ്ങൾ വന്നു എന്നാണ് പറയുന്നത് ഒന്ന് അടിമകളാണ് മറ്റൊന്ന് ഉടമകൾ എന്ന് പറയുന്ന രണ്ട് വർഗങ്ങളുള്ള ഒരു സമൂഹത്തെയാണ് കാൾമേക്സ് അടിമ ഉൽപ്പാദന സമ്പ്രദായം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം ഈ അടിമ ഉത്പാദന സമ്പ്രദായത്തിൽ ഉൽപ്പാദന മാർഗ്ഗങ്ങൾ കൈവശം വെച്ച ഒരു ചെറിയ വിഭാഗം ഭൂരിപക്ഷം വരുന്ന പാവങ്ങളെ അടിമകളാക്കി മാറ്റുകയാണ് അടിമകൾ ഭൂമി പോലെ അല്ലേ ഒരു പ്രോപ്പർട്ടിയായി മാറി ഭൂമി പോലൊക്കെയുള്ള ഒരു സ്വത്തായിട്ട് അടിമകൾ മാറുകയും ഈ ഉടമകൾ അവരെ ചൂഷണം ചെയ്യുകയും ചെയ്തു എന്നാണ് കാൾമാക്സ് അടിമ ഉൽപാദന സമ്പ്രദായത്തെ പറയുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പയക്കം ചെന്ന ഉൽപാദന സമ്പ്രദായം തന്നെയാണ് ഏത് എന്ന് പറയുന്നത് പ്രാചീന ഗ്രീസിലും റോമിലും ഒക്കെ നിലനിന്നിരുന്ന അടിമത്തം ഈ അടിമ ഉൽപ്പാദന രീതിക്ക് ഉദാഹരണമായിട്ട് പറയാം അപ്പോൾ കാൾമേക്സ് പറയുന്ന രണ്ടാമത്തെ ഉത്പാദന രീതി ഏതാണ് പ്രാകൃത കമ്മ്യൂണിസം കഴിഞ്ഞ് അടുത്ത ഉൽപാദന രീതിയാണ് അടിമത്ത് എന്ന് പറയുന്നത് അവിടെ സ്വകാര്യ സ്വത്ത് തുടങ്ങി അടിമകളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്ത് എന്ന് മനസ്സിലാക്കി വെക്കുക അവിടെ രണ്ട് വർഗ്ഗങ്ങൾ വന്നു അല്ലേ പ്രാകൃത കമ്മ്യൂണിസത്തിൽ വർഗ്ഗങ്ങളില്ല പക്ഷേ അടിമ ഉൽപാദന രീതിയിലേക്ക് വരുമ്പോൾ രണ്ട് വർഗ്ഗങ്ങൾ വന്നു ഒന്ന് ഉടമകളാണ് സ്ലൈവ് മാസ്റ്റർ അടിമകളെ എന്താണ് സ്വത്തായി മാറ്റിയ ആളുകളായിരുന്നു ഉടമകൾ എന്ന് പറയുന്നത് സ്ലൈവ് മാസ്റ്റേഴ്സ് അതുപോലെ തന്നെ അടിമകൾ എന്ന് പറയുന്ന രണ്ടാമത്തെ വർഗ്ഗം അപ്പോൾ ഉടമകള് അടിമകൾ എന്ന് പറഞ്ഞ രണ്ട് വർഗ്ഗങ്ങൾ വന്നു ഈ ഉടമകള് അടിമകൾ എന്ത് ചെയ്തു ചൂഷണം ചെയ്യാൻ തുടങ്ങി എന്നാണ് കാൾമേക്സ് പറയുന്നത് ഇത് ഉടമകളും അടിമകളും തമ്മിൽ ഈ ചൂഷണം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അടിമകളും ഉടമകളും തമ്മിൽ എന്ത് വന്നു ഒരു വർഗസമരം ഉണ്ടായി ആ വർഗസമരത്തിലൂടെ ഈ അടിമ ഉത്പാദന സമ്പ്രദായം എന്ന് പറയുന്ന ഉൽപാദന രീതി എന്ത് ചെയ്തു അവസാനിച്ചു എന്നാണ് ആര് പറയുന്നത് കാൾമാക്സ് പറയുന്നത് അപ്പോൾ അടിമ ഉൽപാദന സമ്പ്രദായത്തിൽ രണ്ട് വർഗ്ഗങ്ങൾ അടിമയും ഉടമകളും അല്ലെ ഉടമകൾ അടിമകളെ ചൂഷണം ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് അവസാനം ഒരു എത്തുന്നു ആ വർഗസമരത്തിലൂടെ അടിമ ഉത്പാദന രീതി എന്ത് ചെയ്തു അവസാനിച്ചു എന്നാണ് കാൾമേക്സ് പറയുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ കാൾമാക്സ് തന്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിൽ പറയുന്ന മൂന്നാമത്തെ ഉൽപ്പാദന രീതിയാണ് ഫ്യൂഡലിസം ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ അപ്പോൾ മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിയുടെ മൂന്നാമത്തെ ഘട്ടമായിട്ട് കാൾമേക്സ് പറയുന്നത് ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഫ്യൂഡലിസേണ് അല്ലേ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പാദന രീതി ആയിരുന്നു ഏത് ഫ്യൂഡലിസം അതായത് അടിമത്തം അവസാനിച്ചതോടുകൂടി വളർന്നു വന്ന ഒരു പുതിയ ഉൽപാദന രീതിയാണ് ഇത് ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഈ ഫ്യൂഡലിസത്തിൻ്റെ പ്രത്യേകത പൂർണ്ണമായിട്ടും കാർഷികോല്പാദനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഉൽപാദന രീതിയായിരുന്നു മനസ്സിലായോ അപ്പോൾ ഫ്യൂഡലിസം എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ടും കൃഷിയെ ആശ്രയിച്ചുള്ള കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഉൽപാദന രീതിയാണെന്ന് മനസ്സിലാക്കി വെക്കുക അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്ത് എന്ന് പറയുന്നത് ഫ്യൂഡൽ ഉൽപാദന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്ത് എന്ന് പറയുന്നത് ഭൂമിയാണ് അപ്പം ഭൂമി കൈവശം വെക്കുന്നവരാണ് ഫ്യൂഡൽ ഉൽപാദന രീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഗമായിട്ട് മാറിയത് മനസ്സിലായോ അപ്പോൾ ഈ ഭൂമി കൈവശമുള്ള ആളുകൾ ഭൂപ്രഭുക്കന്മാർ ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വർഗമായിട്ട് വളർന്നു വരികയാണ് അപ്പോൾ ഈ ഈ ഫ്യൂഡൽ ഉൽപാദന രീതിയിൽ രണ്ട് വർഗ്ഗങ്ങളുണ്ട് എന്നാണ് ആര് പറയുന്നത് കാൾമേക്സ് പറയുന്നത് ഒന്ന് ഭൂപ്രഭുക്കന്മാരാണ് രണ്ട് ഭൂമി ഇല്ലാത്ത കർഷകരാണ് അപ്പൊ ഭൂപ്രഭുക്കന്മാർ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഉൽപാദന മാർഗായ ഭൂമിയുടെ ഉടമസ്ഥ അവകാശമുള്ളവരായിരുന്നു ഭൂപ്രഭുക്കന്മാരായിട്ട് മാറിയത് അപ്പൊ ഫ്യൂഡൽ ഉൽപാ മൂന്നാമത്തെ ഉൽപാദന രീതിയായ ഫ്യൂഡൽ ഉൽപാദന രീതിയിൽ രണ്ട് വർഗങ്ങളുണ്ട് ഒന്നാമത്തത് ഭൂപ്രഭുക്കന്മാരാണ് അവരുടെ കൈവശമായിരുന്നു ഭൂമി കൃഷിഭൂമി മൊത്തം അവരുടെ കൈവശമായിരുന്നു എന്ന് മനസ്സിലാക്കുക എന്നാൽ ഭൂമി ഇല്ലാത്ത സാധാരണ കർഷക തൊഴിലാളികളാണ് ആരായി മാറിയത് കുടിയാന്മാർ എന്ന് പറയുന്ന വിഭാഗം സെർഫ്സ് എന്ന് പറയുന്ന വിഭാഗമായിട്ട് മാറിയത് അല്ലെ അവർക്ക് സമൂഹത്തിൽ അടിമകൾക്ക് തുല്യമായിട്ടുള്ള സ്ഥാനമാണ് ഉണ്ടായിരുന്നത് ഭൂമി ഇല്ലാത്ത ഈ കർഷകർക്ക് ഈ കുടിയാന്മാർക്ക് അടിമകൾക്ക് തുല്യമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത് പലപ്പോഴും ഭൂമി വിൽക്കുന്നതിനോടൊപ്പം ആരെയും കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായി ഈ കുടിയാന്മാരെയും കൈമാറ്റം ചെയ്യുന്ന ഒരു അവസ്ഥ അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിലൊക്കെ നിലനിന്നിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക അപ്പോൾ മധ്യകാല യൂറോപ്പിലൊക്കെ നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പാദന രീതിയായിരുന്നു ഏത് ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഈ ഫ്യൂഡൽ ഉൽപ്പാദന രീതിയിൽ ഭൂപ്രഭുക്കന്മാർ ആരെ ചൂഷണം ചെയ്തു കുടിയാന്മാർ അല്ലെ അതായത് കർഷക തൊഴിലാളികളെ ചൂഷണം ചെയ്തു ഈ ചൂഷണം അവർക്ക് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഈ ഭൂപ്രഭുക്കന്മാരും കുടിയാന്മാരും തമ്മിൽ ഒരു വർഗസമരം നടക്കുകയും അതോടുകൂടി എന്ത് ചെയ്തു ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു ഉൽപാദന രീതി തകരുകയും അടുത്ത ഉൽപ്പാദന രീതിയായ മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് കടക്കുകയും ചെയ്തു എന്നാണ് ആര് പറയുന്നത് കാൾമാക്സ് തൻ്റെ ഈ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു തിയറിയിൽ പറയുന്നത് മനസ്സിലായ അപ്പോൾ ആദ്യത്തെ ഉൽപ്പാദന രീതി പ്രാകൃത കമ്മ്യൂണിസമാണ് അതിൽ നിന്ന് അടിമത്തത്തിലേക്ക് എത്തുന്നു അടിമത്തത്തിൽ നിന്നും മൂന്നാമത്തെ ഉൽപാദന രീതിയായ ഫ്യൂഡലിസത്തിലേക്ക് കടന്നു എന്നാണ് പറയുന്നത് ഫ്യൂഡലിസം ഏഹ് ഭൂപ്രഭുക്കന്മാരും അതുപോലെ തന്നെ കുടിയാന്മാരും തമ്മിലുള്ള കൂടി എന്ത് ചെയ്തു ഫ്യൂഡലിസവും അവസാനിച്ചു അത് അവസാനം മുതലാളിത്തത്തിലേക്ക് മുതലാളിത്തം എന്ന് പറയുന്ന ഒരു ഉൽപാദന രീതിയിലേക്ക് എത്തി എന്നാണ് ആര് പറയുന്നത് കാൾമേക്സ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിൽ പറയുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ അടുത്തത് മുതലാളിത്തം ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അതായത് കാൾമേക്സ് പറയുന്ന നാലാമത്തെ ഉൽപാദന രീതി മുതലാളിത്തം ിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ് അതായത് വളരെ കൂടുതൽ കാലം അതിശക്തമായി നിലനിൽക്കുന്ന ഒരു ഉൽപാദന്റെ രീതിയാണ് മുതലാളിത്തം എന്ന് പറയുന്നത് അപ്പൊ ഇന്നും മുതലാളിത്തം എന്ന് പറയുന്ന ഒരു ഉൽപാദന രീതിയിലൂടെയാണ് കാൾമേക്സ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ വളരെ കൂടുതൽ കാലം അതിശക്തമായി നിലനിൽക്കുന്ന ഒരു ഉൽപാദന രീതിയായിട്ടാണ് നമ്മൾ മുതലാളിത്തത്തെ കാണേണ്ടത് ഈ മുതലാളിത്ത വ്യവസ്ഥയിൽ ഫാക്ടറികളെ അടിസ്ഥാനമാക്കിയാണ് ഉൽപാദനം നടക്കുന്നത് അപ്പോൾ ഫാക്ടറികളാണ് മുതലാളിത്ത വ്യവസ്ഥയിൽ ഉൽപാദന കേന്ദ്രങ്ങള് അപ്പൊ ആധുനിക മുതലാളിത്ത സമൂഹത്തിൽ ഫാക്ടറികളാണ് പ്രധാനപ്പെട്ട ഉത്പാദന കേന്ദ്രങ്ങൾ അതുകൊണ്ട് തന്നെ ഫാക്ടറി ഉടമകളായ മുതലാളി വർഗമാണ് സമൂഹത്തിലെ ഏറ്റവും പ്രബല വിഭാഗമായിട്ട് മാറിയത് എന്നാണ് ആര് പറയുന്നത് കാൾമാക്സ് പറയുന്നത് അപ്പൊ മുതലാളിത്ത ഉത്പാദന സമ്പ്രദായത്തിലും രണ്ട് പ്രധാനപ്പെട്ട വർഗങ്ങൾ ഉണ്ട് എന്നാണ് ആര് പറയുന്നത് കാൾമാക്സ് പറയുന്നത് മുതലാളിത്ത സമൂഹത്തിലും രണ്ട് പ്രധാനപ്പെട്ട വർഗങ്ങളുണ്ട് ഒന്ന് മുതലാളി വർഗം ഭൂഷം ഒന്നാമത്തെ വിഭാഗത്തെ പറ്റി പറയുന്നത് ആരാണ് മുതലാളി വർഗം കൾമേക്സ് ഭൂഷോ എന്നാണ് അവരെ വിളിച്ചത് ഉൽപാദന മാർഗങ്ങളെല്ലാം നിയന്ത്രണത്തിലുള്ള ഫാക്ടറി ഉടമകളെയാണ് നമ്മൾ മുതലാളി വർഗം എന്ന് പറയുന്നത് അപ്പൊ ആരാണ് മുതലാളി വർഗം ഫാക്ടറി ഈ അടക്കം നിയന്ത്രണത്തിലുള്ള ഉൽപ്പാദന മാർഗ്ഗങ്ങളെല്ലാം കൈവശം വെക്കുന്ന ഫാക്ടറി ഉടമകളെയാണ് നമ്മൾ മുതലാളി വർഗം എന്ന് പറയുന്നത് അതായത് മുതലാളിത്ത വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം പ്രബല വിഭാഗമാണ് ആര് മുതലാളി വർഗം അവരുടെ നിയന്ത്രണത്തിലാണ് ഫാക്ടറികളും ഉൽപാദന മാർഗങ്ങളൊക്കെ രണ്ടാമത്തെ വിഭാഗം ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെയാണ് നമ്മൾ തൊഴിലാളി വർഗം പ്രോളിറ്ററേറ്റ് എന്നാണ് കാൾമേക്സ് വിളിച്ചത് അപ്പോൾ തൊഴിലാളി വർഗം പ്രോളിട്രേറ്റ് എന്ന് പറയുന്ന വിഭാഗം ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഫാക്ടറി ഉടമകളായ മുതലാളി വർഗവും അതുപോലെ തന്നെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുമാണ് മുതലാളിത്ത വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വർഗ്ഗങ്ങൾ ഇങ്ങനെ രണ്ട് വർഗങ്ങളുള്ള ഒരു ഉൽപാദന രീതിയാണ് ഏത് മുതലാളിത്തം എന്നാണ് ആര് പറയുന്നത് കാൾമേക്സ് തൻ്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിൽ പറയുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ മുതലാളിത്ത വ്യവസ്ഥയിൽ മുതലാളി വർഗം തൊഴിലാളികളെ കൃത്യമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട് മുതലാളി വർഗം അവരുടെ ലാഭം കൂട്ടാൻ വേണ്ടി തൊഴിലാളികളെ കൂടുതൽ നേരം ജോലി ചെയ്യിപ്പിക്കുന്നു അവർക്ക് കുറഞ്ഞ കൂലി കൊടുക്കുന്നു ഈ രീതിയിലൊക്കെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ചൂഷണം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാൾമാക്സിൻ്റെ അന്യവൽക്കരണം എലിയനേഷൻ എന്ന് പറഞ്ഞ തിയറി മനസ്സിലാക്കി വെക്കുക അപ്പോൾ എന്താണ് എലിയനേഷൻ അല്ലെങ്കിൽ അന്യവൽക്കരണം എന്ന് പറയുന്നത് മുതലാളിത്ത ഉത്പാദന സമ്പ്രദായത്തിൽ ഉൽപാദന മാർഗങ്ങളായ ഫാക്ടറി യന്ത്രങ്ങൾ മൂലധനം ഒക്കെ ആരുടെ കയ്യിലാണ് മുതലാളി വർഗത്തിൻ്റെ കയ്യിലാണ് അല്ലേ അതായത് മുതലാളിത്ത വ്യവസ്ഥയിൽ ഫാക്ടറി ആരുതാണ് മുതലാളി വർഗത്തിൻ്റെ ആണ് അതിലെ യന്ത്രങ്ങൾ ആരുടേതാണ് മുതലാളിവർഗത്തിൻ്റെ ആണ് അല്ലേ അപ്പോൾ മുതലാളിത്ത വ്യവസ്ഥയിലും ഫാക്ടറി യന്ത്രങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ ഉത്പാദന മാർഗ്ഗങ്ങളും മുതലാളി വർഗത്തിൻ്റെ നിയന്ത്രണത്തിലാണ് തൊഴിലാളിൻ്റെ കയ്യിൽ തൻ്റെ തൊഴിൽ ശക്തി തനിക്ക് തൊഴിൽ ചെയ്യാനുള്ള ശക്തി മാത്രമേ തൊഴിലാളിൻ്റെ കയ്യിൽ ബാക്കിയുള്ളൂ പക്ഷേ തൊഴിലാളിക്ക് തൻ്റെ ഭക്ഷണം പാർപ്പിടം അതുപോലെ തന്നെ തനിക്ക് ആവശ്യമായ മറ്റ് വസ്ത്രം ഇങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ തൊഴിലാളിക്ക് നിറവേറ്റണം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ തൻ്റെ തൊഴിൽ ശക്തി പോലും മുതലാളിക്ക് വിൽക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ഇതിനെയാണ് കാൾമേക്സ് അന്യവൽക്കരണം എന്ന് പറഞ്ഞത് മനസ്സിലായോ അതായത് മുതലാളിത്ത വ്യവസ്ഥയിൽ ഉൽപാദന മാർഗങ്ങളെല്ലാം മുതലാളി വർഗത്തിൻ്റെ കയ്യിലാണ് അല്ലേ അതായത് ഫാക്ടറിയും യന്ത്രങ്ങളും മൂലധനമൊക്കെ തൊഴിൽ ശക്തി മാത്രമല്ല തൊഴിലാളിക്ക് തൊഴിൽ ശക്തി ഈ തൻ്റെ കയ്യിൽ വെച്ച് ഇരിക്കാൻ പറ്റൂല കാരണം തനിക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ തൊഴിലാളി എന്ത് ചെയ്യുന്നു തൻ്റെ തൊഴിൽ ശക്തി പോലും മുതലാളി വർഗത്തിന് വിൽക്കുന്ന അവസ്ഥയുണ്ട് എല്ലാം അതായത് തൊഴിൽ ശക്തി അടക്കം മുതലാളി വർഗം തൊഴിലാളിയിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന തൊഴിലാളിയിൽ നിന്ന് എല്ലാ ഉത്പാദന മാർഗങ്ങളും അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നാണ് കാൾമേക്സ് പറയുന്നത് ഇതിനെയാണ് കാൾമേക്സ് അന്യവൽക്കരണം അല്ലെങ്കിൽ എലിയനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ തൊഴിലാളി ഈ രീതിയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഉൽപാദന സമ്പ്രദായമായിട്ടാണ് കാൾമേക്സ് എന്തിനെ കണ്ടത് മുതലാളിത്ത വ്യവസ്ഥയെ കണ്ടത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പൊ മുതലാളിത്ത വ്യവസ്ഥയിൽ ഉൽപ്പാദന മാർഗങ്ങളെല്ലാം തൊഴിലാളിയിൽ നിന്നും അന്യം നിന്ന് പോകുന്ന ഈ അവസ്ഥയാണ് കാൾമേക്സ അന്യവൽക്കരണം എന്ന് വിളിച്ചത് അല്ലെ അതായത് ഉൽപാദന മാർഗങ്ങളെല്ലാം മുതലാളിവർഗം തൊഴിലാളിയിൽ നിന്നും എന്ത് ചെയ്യുന്നു എടുത്തുകൊണ്ടുപോകുന്ന അവസ്ഥക്കാണ് എല്ലാം ഉൽപാദന മാർഗങ്ങളെല്ലാം തൊഴിലാളിയിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥയാണ് കാൾമേക്സ് അന്യവൽക്കരണം എന്ന് പറയുന്ന ആ തിയറിയിലൂടെ പറയുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ തൊഴിലാളികളെ പല രീതിയിലും മുതലാളി വർഗം ചൂഷണം ചെയ്യുന്നു ഈ ചൂഷണം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ തൊഴിലാളികൾ മുതലാളി വർഗത്തിനെതിരെ ഒരു വർഗ്ഗസമരവുമായിട്ട് വരും അതൊരു വിപ്ലവമായിട്ട് കലാശിക്കുകയും ആ വിപ്ലവത്തിലൂടെ മുതലാളിത്തവും അവസാനിക്കുന്നതാണ് ആര് വിശ്വസിച്ചത് കാൾമേക്സ് വിശ്വസിച്ചത് പക്ഷേ കാൾമേക്സിൻ്റെ വിശ്വാസം ഇന്നേവരെ നടന്നിട്ടില്ല അതായത് മുതൽ മുതലാളി മുതലാളിവർഗത്തിൻ്റെ ചൂഷണം സഹിക്കാൻ കഴിയാതെ തൊഴിലാളി വർഗം ഒരു വർഗസമരവുമായിട്ട് വരും ആ വർഗസമരം ഒരു വിപ്ലവമായിട്ട് കലാശിക്കുകയും ആ വിപ്ലവത്തിലൂടെ മുതലാളിത്തം പൂർണ്ണമായിട്ടും നശിക്കുകയും മുതലാളിത്തത്തിന് അത് അന്ത്യം കുറിക്കുകയും ചെയ്യുന്നതാണ് ആര് പറഞ്ഞത് കാൾവാക്സ് പറഞ്ഞത് അതിലൂടെ പുതിയൊരു ഉൽപാദന രീതിയായ സോഷ്യലിസത്തിലേക്ക് കടക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കാൾമാക്സ് നല്ലൊരു ശുഭാപ്തി വിശ്വാസിയായിരുന്നു മുതലാളിത്ത ഉത്പാദന സമ്പ്രദായവും അവസാനിക്കും മുതലാളി വർഗവും തൊഴിലാളി വർഗവും തമ്മിലുള്ള ഒരു വർഗ്ഗ സമരത്തിൻ്റെ ഫലമായിട്ട് മുതലാളിത്ത ഉൽപാദന സമ്പ്രദായവും എന്ത് ചെയ്യും അവസാനിക്കും എന്നിട്ട് പുതിയൊരു ഉൽപാദന രീതിയായ സോഷ്യലിസത്തിലേക്ക് കടക്കുന്നതാണ് പറഞ്ഞത് പക്ഷേ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ഉൽപാദന രീതിയിലേക്ക് ഇന്ന് ലോകം പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാൾമാക്സിന്റെ വിശ്വാസം ശരിയായില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യാം മനസ്സിലാക്കുക പക്ഷെ കാൾമാക്സ് പറയുന്നത് ഇനി ഒരു ഉൽപാദന രീതി വരാനുണ്ട് അത് സോഷ്യലിസം എന്നാണ് അപ്പൊ അഞ്ചാമത്തെ ഉത്പാദന രീതിയായിട്ട് ആയിട്ട് കാൾമാക്സ് പറയുന്നത് ഏതിനെയാണ് സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ കമ്മ്യൂണിസം എന്ന് പറയാം അല്ലേ ഇപ്പൊ ചരിത്രത്തിന്റെ വികാസത്തിൽ സ്വകാര്യ സ്വത്തിന്റെ ഉടമസ്ഥത ഇല്ലാത്ത സ്വകാര്യ സ്വത്തോ സ്വകാര്യ ഉടമസ്ഥതയോ ഇല്ലാത്ത ഒരു കാലഘട്ടം വരും അതിനെയാണ് കാൾമാക്സ് സോഷ്യലിസം എന്ന് വിളിച്ചത് മനസ്സിലായോ ഇവിടെ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കില്ല എല്ലാവരും തുല്യരായിട്ടുള്ള ഒരു സമൂഹം ആയിരിക്കും സോഷ്യലിസം എന്നാണ് കാൾമേക്സ് പറയുന്നത് മനസ്സിലായോ അപ്പം അഞ്ചാമത്തെ ഉൽപാദന രീതിയായിട്ട് കാൾമേക്സ് പറയുന്നത് സോഷ്യലിസത്തെയാണ് അവിടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവില്ല അതുപോലെ തന്നെ സ്വകാര്യ സ്വത്ത് ഉണ്ടാവില്ല സ്വകാര്യ ഉടമസ്ഥത ഉണ്ടാവില്ല അല്ലേ എല്ലാവരും തുല്യരായിരിക്കും എല്ലാവരും എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കുന്ന ഒരു സമൂഹമായിരിക്കും ഏത് സോഷ്യലിസ്റ്റ് സമൂഹം എന്നാണ് കാൾമേക്സ് പറയുന്നത് അപ്പോൾ ഈ ഈ രീതിയിൽ കാൾമേക്സ് സ്വപ്നം കണ്ട ഒരു ഉൽപാദന രീതിയായിരുന്നു ഏത് സോഷ്യലിസം എന്ന് പറയുന്നത് കാൾമേക്സ് വിഭാവനം ചെയ്യുന്ന വർഗരഹിത സമൂഹം അല്ലെ വർഗങ്ങളില്ലാത്ത വർഗ്ഗസമരങ്ങളില്ലാത്ത ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമില്ലാത്ത സ്വകാര്യ സ്വത്ത് ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഉൽപാദന രീതിയായിട്ടാണ് കാൾമേക്സ് സോഷ്യലിസത്തെ കണ്ടത് അതായത് മുതലാളിത്തം അവസാനിച്ചിട്ട് സോഷ്യലിസത്തിലേക്ക് ലോകം കടക്കും എന്നാണ് കാൾമേക്സ് വിശ്വസിച്ചത് അദ്ദേഹം ഒരു ശുഭാപ്തി വിശ്വാസിയായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം ഇങ്ങനെ അഞ്ച് തരം ഉൽപാദന രീതിയെക്കുറിച്ചാണ് അതായത് സമൂഹം കടന്നു പോകുന്ന അഞ്ച് തരം ഉൽപാദന രീതിയെക്കുറിച്ചാണ് കാൾമേക്സ് ഏതിൽ പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ മെറ്റീരി ീരിയലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ പറയാൻ ശ്രമിച്ചത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ മൊഡ്യൂളിന്റെ മൂന്നാമത്തെ ഭാഗവുമായിട്ട് കാണാം അതുവരെക്കും നന്ദി നമസ്കാരം